സംസ്ഥാന പി ടി എ കമ്മിറ്റി ഏർപ്പെടുത്തിയ മാതൃകാ അധ്യാപക പുരസ്കാര ജേതാവ് അന്തിക്കാട് കെ ജി എം സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോഷി ടി കൊള്ളന്നൂരന് ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. പൂമ്പാറ്റ പി ടി എ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തിക്കാട് കെ ജി എം സ്കൂളിൽ നടന്ന ആദരണ ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനവും പി ടി എ കമ്മിറ്റിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരവും നൽകി മാഷി ആദരിച്ചു. പുറകിലത്തെ പാഠം പ്രധാനപ്പെട്ട കടിസ്ഥലമായിരുന്ന ഒരു സ്കൂളിനായി ഇവിടെ പഠിച്ചവർക്കെല്ലാം ഓർമ്മയുണ്ടാകും. സ്നേഹസമ്പന്നരായിട്ടുള്ള അധ്യാപിക അധ്യാപകന്മാരും അന്ന് ഒപ്പം പഠിച്ചിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളും മാത്രം സമ്പത്തായി നടന്നിരുന്നൊരു കാലത്ത് ഇത്ര അഭിമാനകരമായിട്ടുള്ള ഇത്ര വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു സ്കൂൾ ഒരുപക്ഷെ ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ ചിത്രശലഭങ്ങളിൽ പോലും ഉണ്ടായിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ധാരണ. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാത്രമല്ല കെ ജി എം ടി സ്കൂളാണല്ലോ. ഇന്ന് തൃശ്ശൂരിലെ ഉപജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൽ പി സ്കൂൾ ഏതാണെന്ന ചോദ്യത്തിന് മന്ത്രിയാകുമ്പോഴും അല്ലാത്തപ്പോഴും ഞങ്ങൾക്കൊക്കെ അഭിമാനപൂർവ്വം അത് ഞങ്ങൾ പഠിച്ച കെ ജി എം എൽ പി സ്കൂളാണെന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ പാഠ്യേതര വിഷയങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കെ ജി എം എൽ പി സ്കൂളിന് ഇക്കാലയളവിൽ സാധിച്ചു. ജനകീയമായ ഇടപെടലോടെ അധ്യാപകർ നടത്തിയ അർപ്പണബോധത്തോടെ ചില്ലകളിൽ നിറഞ്ഞു വരും പോലെ കെ ജി എം സ്കൂൾ അതിൻ്റെ പഠന പഠനേതര കേന്ദ്രങ്ങൾ വികസിപ്പിച്ചു എന്ന് മാത്രമല്ല എപ്പോഴും ഒന്നാം സമ്മാനത്തിന് അർഹയായി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ ഒന്നായി അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂൾ മാറി. പി ടി എ പ്രസിഡന്റ് പി എ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാറും പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമനും ചേർന്ന് ജോഷി മാസ്റ്ററെ പൊന്നാട നൽകി ആദരിച്ചുകൊണ്ട് സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അന്തിക്കാട് സതീശൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത്, വാർഡ് മെമ്പർ ശരണ്യ രജീഷ്, എ വി ശ്രീവത്സൻ, വി കെ മോഹനൻ, മണികണ്ഠൻ പുളിക്കത്തറ, വി വി സജിത്ത്, ഷൈനി ലോറൻസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജോഷി മാസ്റ്റർ മറുപടി പ്രസംഗവും നടത്തി. പി ടി എ വൈസ് പ്രസിഡന്റ് ഇ യു ജിത സ്വാഗതവും മാതൃസംഗമം പ്രസിഡന്റ് അഖില രാജേഷ് നന്ദിയും പറഞ്ഞു. വിശിഷ്ട വ്യക്തികളെ അന്തിക്കാട് നടയിൽ ബാൻഡ് മേളത്തോടെ ആനയിച്ചുകൊണ്ട് ഘോഷയാത്രയും ഉണ്ടായിരുന്നു.